അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ പോവുകയാണെങ്കിൽ പ്രിയങ്കയെ തന്നെ ഇങ്ങോട്ട് വിടണം എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യം തന്നെ അവരോട് ഞങ്ങളുടെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം അറിയിച്ചതായിരുന്നു. ഇപ്പോൾ ആ നിലക്ക് തന്നെ അവർ തീരുമാനിച്ചു, അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ യു ഡി എഫിനെ വലിയ നിലക്ക് ശക്തിപ്പെടുത്തും. യു ഡി എഫിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ തന്നെ നല്ല നിലയ്ക്ക് ശക്തിപ്പെടുത്തും. കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് ഉറപ്പു വരുത്തുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്ങും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ആത്മവിശ്വാസം പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയും. കാരണം പാർലമെൻറ്റിൽ പ്രിയങ്ക ഉണ്ടാവേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത്. കാരണം മോഡി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ നിലക്ക് സഹായകരമാകും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. രാഹുലും പ്രിയങ്കയും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അവസാന വാക്കുകളിൽ പെട്ടവരാണല്ലോ. അപ്പോൾ രാഹുൽ കിട്ടുന്ന അതെ ആ ഒരു പരിഗണന ജനങ്ങളും രാഹുൽ ഗാന്ധിയോട് ആ ദിവസം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ പിന്നെ രാജിവെക്കുന്ന സ്ഥിതി വന്നാൽ ഈ തീരുമാനം വേണമെന്ന് ജനങ്ങളും ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എത്ര ഭൂരിപക്ഷമാണ്, വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങളേറെ ഇഷ്ടപ്പെടും. രാഹുലിൻ്റെ പരിപാടിക്ക് അവർ പ്രചാരണത്തിൽ വരുമ്പോൾ തന്നെ വലിയ ആവേശമാണ് അവിടെ പ്രകടമായിരുന്നു കണ്ടിരുന്നത്. തീർച്ചയായിട്ടും അല്ല, തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ അലയൻസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിന് കിട്ടും. പ്രിയങ്കാ ഗാന്ധി കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ വയനാട്ടിൽ നിന്ന് ഏതായാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും. ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം. എണ്ണ നീക്കം കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്ന മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മുഴുവൻ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി ആയിരുന്നു. അങ്ങനെ ലീഗ് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്.